CPM ഉറപ്പിച്ചു തന്നെ പറയുന്നു മേയറുടെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജകത്താണ് എന്ന്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അത് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കട്ടെ എന്നുള്ളതാണ് പാർട്ടി നിലപാടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. CPMന്റെ നേതൃയോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. നേതൃയോഗങ്ങളിൽ ഈ വിഷയം ചർച്ചയായോ എന്നാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. ഇങ്ങനെ ഒരു സംവിധാനം പാർട്ടിക്ക് ഇല്ലാത്തത് കൊണ്ട്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരിക്കുന്ന ആളുകൾ, അവിടുത്തെ മേയർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, അവരൊന്നും പാർട്ടിയുടെ അധ്യക്ഷന്മാർക്ക് കത്തെഴുതി ഇത്തരത്തിൽ നിയമനം നടത്തുന്ന ഒരു രീതിയില്ലാത്തത് കൊണ്ട് തിരുവനന്തപുരം മേയർക്കും അങ്ങനെ ഒരു കത്തെഴുതേണ്ട കാര്യമില്ല. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതിനാൽ തന്നെ അത് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമില്ല. അങ്ങനെ ഒരു കത്തെഴുതിയിട്ടില്ല എന്ന് മേയറും കത്ത് കിട്ടിയിട്ടില്ല എന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും പറയുന്ന സ്ഥിതിക്ക് ആ കത്ത് വ്യാജമാണ് എന്നുള്ളത് ഉറപ്പിക്കുന്ന പാർട്ടി അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തിയതിന് ശേഷം മാത്രം മതി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി വ്യാജ കത്തല്ല, ഒറിജിനൽ കത്താണ് എന്ന് അന്വേഷണം നടത്തി കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ മേയർ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ മേയർ അവർ തന്നെ കൊടുക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ എന്തായാലും ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയി പരാതി കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം നടത്തി അത് എഴുതിയത് ആരായാലും അവരെ കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നതിൽ തങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല എന്നുള്ള നിലപാടാണ് അസന്ധിഗ്ധമായി CPM പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ CPMനെ ഇതുപയോഗിച്ച് വേട്ടയാടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒറിജിനൽ കത്തല്ല എന്നും ഈ കത്ത് നിർമ്മിച്ചത് ആരായാലും, അതിന് പാർട്ടിക്കകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും, അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. അതിനേക്കാൾ വലിയ ഒരു ഉത്തരം ഈ വിവാദവുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ടോ? കാരണം ആ കത്ത് തൻ്റേതല്ല എന്നുള്ളത് ഒരുപാട് കാരണങ്ങൾ നിരത്തിയാണ് മേയർ സമർത്ഥിക്കുന്നത്. മേയറുടെ ഒപ്പ് ശരിയല്ല, സീരിയൽ നമ്പറില്ല, ഡേറ്റ് അവർ സ്ഥലത്തില്ലാതെ ഇരുന്ന ദിവസത്തേതാണ്, പിന്നെ ഇത്തരമൊരു കത്ത് ജില്ലാ സെക്രട്ടറിക്ക് എഴുതുന്ന ഒരു പതിവില്ല. അത് ശരിയുമാണ്, കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈ കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് പാർട്ടിയിൽ ചുമതലയുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായി അവർക്ക് ഈ കാര്യങ്ങളൊക്കെ, ഇനി ഇങ്ങനെ ഒരു നിയമനത്തിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് പാർട്ടിയെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കത്തെഴുതി പൊല്ലാപ്പ് പിടിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ പിന്നെ കത്ത് നിർമ്മിച്ചത് ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ CPMഉം, മേയർ പരാതി നൽകിയിരിക്കുന്നു, CPMഉം ആ നിലപാടിൽ തന്നെയാണ്. ആരാണ് കുറ്റം ചെയ്തത് എന്ന് കണ്ടുപിടിക്കട്ടെ, കണ്ടുപിടിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണവും ചർച്ചയും ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അതുവരെ ഈ മാധ്യമ വേട്ടയൊക്കെ ആ വിധത്തിൽ നടന്നുകൊള്ളട്ടെ എന്ന് രസകരമായി തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അതിനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്, ഒരുപാട് നേരിട്ടിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം എന്നുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.